السلام عليكم ورحمه الله وبركاته والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد الله سبحانه وتعالى അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നതായിട്ട് കാണാം ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ തദുഉ അലാ അൻഫുസികും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ പേരിൽ കേടായി ദുആ ചെയ്യരുത് മനസ്സിലാക്കണം നിങ്ങളുടെ സ്വന്തം ശരീരത്തെ എന്നെ കൊണ്ട് കഴിയൂല ഞാൻ അതിന് കഴിയാത്തവനാണ് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ മരിക്കാൻ വേണ്ടിട്ട് ദുആ ഞാൻ മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ദുആ ചെയ്യും അങ്ങനെ ദുആർക്കാൻ പ്രാർത്ഥിക്കരുത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ തദുഉ അലാ അൻഫുസികും നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ മേലിൽ നിങ്ങൾ ഒരിക്കലും കേടായി ദുആർക്കരുത് എന്റെ കല്യാണം കഴിച്ചത് കൊയങ്ങി എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല നിങ്ങളുടെ ശരീരത്തിന്റെ മേലിൽ കേടായി പ്രാർത്ഥിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം പറയുന്നു നിങ്ങളുടെ മക്കൾ ആള് മൊയന്തനാണ് എന്ന് പറഞ്ഞ് നീ നന്നാവരുത് നന്നാകൂല എന്നൊന്നും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പല ആളുകളും അങ്ങനെ ദുആക്കുന്നു ചെറുപ്പത്തിലൊക്കെ പറയുമ്പോ പോക്കിരിയ ഓ മണ്ടനാ അവന് പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ അവനെ ചില ഉമ്മമാരെ അടിക്കുമ്പോഴും ചൂടാകുന്ന സമയത്ത് ചൂടാകുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുള്ളൂ എതിർത്ത് അല്ലെ സന്തോഷ സമയത്ത് മക്കൾക്ക് ഓ നന്നാവൂല എന്നാരെങ്കിലും പറയും ഇല്ലല്ലോ ചൂടാകുന്ന വിഷമമുണ്ടെങ്കിലല്ലേ നമ്മൾ എതിരെ ദ്വാരക്കും അല്ലെങ്കിൽ സന്തോഷിക്കുന്ന സമയത്ത് ആരെങ്കിലും മകനിക്ക് എതിരെ ദ്വാരക്കും അങ്ങനെ ഒരു ഉണ്ടാവൂല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മക്കൾക്ക് എതിരെ ദുആ ചെയ്യരുത് ഒരു നിലക്കും ദുആ ചെയ്താൽ നമ്മൾ പാളിച്ചു അതുകൊണ്ടാണ് നമ്മളുടെ ചില ദുആകളെ കൊണ്ടാണ് നമ്മുടെ മക്കൾ കള്ളിന്റെയും കഞ്ചാവിന്റെയും പെമ്മക്കൾ ചാടിപ്പോകലും അതൊരു കാരണം കള്ളു കുടിക്കുന്നതും കഞ്ചാവിന്റെ ഒരു കാരണം നമ്മളുടെ ദുആയ മക്കൾക്ക് എതിരെയുള്ള ദുആയ മദ്രസ 10 ക്ലാസ് പഠിക്കാത്തത് കൊണ്ടല്ല +2 ഓള് പഠിക്കാത്തത് കൊണ്ടല്ല ഉമ്മായുടെ ഉമ്മയും ഉപ്പയും നല്ലവളാകാത്തത് കൊണ്ടോ അതല്ല ഉമ്മയുടെ ഉപ്പയുടെയും ചെറിയ ദുആകൾ അത് വലുതായിട്ട് അവനെ എഫക്ട് ചെയ്യും അവന്റെ ജീവിതത്തിൽ ബാധിക്കും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു വലാ തദുഉ അലാ ഖദമിക്കും നിങ്ങളുടെ വീട്ടിലുള്ള ഹാദിമി നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും എതിരെ പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ സമ്പത്തിന്റെ പേരിൽ കേടായിട്ട് പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ ഒരു വാഹനം ഇത് നിങ്ങളുടെ സമ്പത്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്ത് സമ്പത്ത് സ്വർണ്ണാകട്ടെ തോട്ടമാകട്ടെ വാഹനങ്ങളാകട്ടെ എന്താകട്ടെ നിങ്ങളുടെ ബൈക്കാകട്ടെ നിങ്ങളുടെ കാറോ മറ്റുള്ള വസ്തുക്കൾ എന്താകട്ടെ അതിനെതിരെ നമ്മൾ പ്രാർത്ഥിക്കരുത് ഇതെപ്പോഴും കേട് ഇത് എടുത്ത മുതലേ എനിക്ക് ഇത് നന്നാവൂല എന്നും അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾക്ക് നമ്മളുടെ സ്വത്തിനെതിരെ നമ്മൾ പ്രാർത്ഥിക്കരുത് കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ലാ തുവാഫിഖു മിനല്ലാഹി സാഅത്തൻ സാഅത്ത ലൈലി ഫീഹാ അതാഅൻ ഫയസ്തജിബു ലക അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒരു സമയം ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്താൽ ഉത്തരം നൽകുന്ന സമയം ആ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന വന്നാൽ ആ
നിങ്ങളുടെ ആക്ഷേപ വാക്കുകൾ ശാപ വാക്കുകൾ അതിനൊക്കെ ഉത്തരം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ ശരീരം, നമ്മുടെ വാഹനം, നമ്മുടെ സേവകർ, അവർക്ക് എപ്പോഴും നന്മ കൊണ്ട് പ്രാർത്ഥിക്കും. ഏത് വിഷമഘട്ടത്തിലും നന്മ വരണം എന്ന് പ്രാർത്ഥിക്കും. അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഒരാളും പ്രതിനെ ഒരാളും എതിരെ പ്രാർത്ഥിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ശരീരത്തിലും മക്കളിലും സമ്പത്തിലും നമ്മുടെ സേവകരിലും എല്ലാത്തിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും.